ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വിഷൻ. 100 രൂപയുടെ ഒരു ചായ. ഏ, 100 രൂപയോ ഒരു ചായക്ക്? ഞെട്ടിപ്പോയോ? എങ്കിൽ ഞെട്ടണ്ട, നമ്മുടെ എയർപോർട്ടുകളിൽ ഈടാക്കിയിരുന്ന ചായയുടെ റേറ്റാണ് പറഞ്ഞത്. 100 രൂപ ഒരു ചായക്ക്. 120 രൂപയാണ് മോരുവെള്ളത്തിന്, 200 രൂപയായിരുന്നു സ്നാക്സിന്. തൃശൂർ സ്വദേശിയായ അഡ്വക്കറ്റ് ഷാജി കോടൻകണ്ടത്തിൽ പ്ലെയിൻ ഇറങ്ങി ചായ കുടിക്കാൻ ചെന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഒരു ചായക്ക് 100 രൂപ. അദ്ദേഹം ഉടൻ തന്നെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഫലമായി നമ്മുടെ പ്രധാനമന്ത്രി ഇതിൽ ഇടപെടുകയും ഈ ചായയടക്കം ചായ, കാപ്പി, സ്നാക്സ് ഇതിൻ്റെ എല്ലാം വില പിടിച്ചു നിർത്താൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. ഇനി മുതൽ എയർപോർട്ടുകളിൽ 15 രൂപയ്ക്ക് ചായയും 20 രൂപയ്ക്ക് കാപ്പിയും, സ്നാക്സ് ആണെങ്കിലോ പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട ഉൾപ്പെടെയുള്ള സ്നാക്സുകൾ 15 രൂപയ്ക്ക് നൽകണമെന്നാണ് പറയുന്നത്. വലിയൊരു ആശ്വാസമുള്ള വാർത്ത തന്നെയാണ് അല്ലേ? കാരണം പാവപ്പെട്ടവരും പണക്കാരും എല്ലാ തരത്തിലുള്ള ആളുകളും ദിവസേന ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു എയർപോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ ഇത്രയധികം ചാർജ് ഈടാക്കുന്നത് തികച്ചും അന്യായമാണ് അല്ലേ? അതിനെതിരെ ഒരു പോരാട്ടം തന്നെയാണ് അഡ്വക്കറ്റ് ഷാജി കോടൻകണ്ടത്തിൽ നടത്തിയത്. അദ്ദേഹം അതിന് വളരെയധികം പ്രശംസ അർഹിക്കുന്നു. ഇനി നമ്മൾക്ക് ധൈര്യമായി എയർപോർട്ടുകളിൽ ചായ കുടിക്കാൻ പോകാം. 100 രൂപയുടെ ചായക്ക് 15 രൂപയാണ് ഓർഡർ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക എന്ന് ഉറപ്പില്ല. ഏതായാലും നല്ലൊരു തീരുമാനം തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിരുന്നുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.